മിക്സിയോ ബീറ്ററോ ഓവനോ ഒന്നും ഇല്ലാതെ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു മാർബിൾ കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പം നമുക്ക് വീട്ടിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഇത് ഉണ്ടാക്കാനായിട്ട് ഒരു ബൗൾ എടുക്കുക, ഡ്രൈ ആയിട്ടുള്ള ബൗൾ വേണം. അതിലേക്ക് നമുക്കൊരു അരിപ്പ് വെച്ചതിന് ശേഷം ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക. എടുക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും റൂം ടെമ്പറേച്ചറിലായിരിക്കണം, അത് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്തിട്ടുണ്ട്. ഒരു നുള്ളി ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം. പറ്റുവാണെങ്കിൽ രണ്ടു വട്ടം അരിച്ചാൽ നല്ലതാണ്, അല്ലെങ്കിൽ പിന്നെ ഞാൻ ചെയ്യുന്നത് പോലെ ഒന്ന് അരിച്ചെടുത്തിട്ട് പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അരിച്ചെടുത്തതിന് ശേഷം നമുക്കൊരു ഫോർക്കോ സ്പൂണോ എന്തെങ്കിലും വെച്ച് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ എല്ലാവരുടെയും മിക്സ് ആകാൻ വേണ്ടിയിട്ടാണ്. അത് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. രണ്ട് മുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിനകത്തോട്ട് വാനില എസൻസ് ചേർത്ത് കൊടുക്കണം. ഞാൻ അവിടെ ഒരു ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം മുട്ടയുടെ കൂടെ ചേർക്കുമ്പോൾ നമുക്ക് ഒട്ടും മുട്ടയുടെ ആ ഒരു സ്മെല്ലൊന്നും ഉണ്ടാവില്ല കേക്ക് ബേക്ക് ചെയ്യുന്ന സമയത്ത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മുട്ടയൊക്കെ ഒന്ന് ഉടച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇത് നമുക്ക് ബീറ്ററോ ഒന്നും ഇല്ലെങ്കിൽ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. നല്ല സ്പഞ്ച് മാതിരി ഇരിക്കണ ഒരു കേക്കും കൂടിയാണ്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ടത് പഞ്ചസാര പൊടിച്ചതാണ്. അപ്പോൾ ഞാനൊരു മുക്കാൽ കപ്പ് പഞ്ചസാര എടുത്തിട്ട് അത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ചേർത്ത് നന്നായിട്ട് പൊടിച്ചെടുത്തതാണ്. അപ്പോൾ പൊടിക്കുന്നതിന് മുമ്പാണ് കേട്ടോ മുക്കാൽ കപ്പ് ഉള്ളത്. അപ്പോൾ അത് മുഴുവനായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്ത് ഇത് നല്ലൊരു ക്രീം ആവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഒരുപാട് സമയമൊന്നും വേണ്ട, ഒരു അഞ്ചാറ് മിനിറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇത് ക്രീമായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് അഥവാ ബീറ്റർ കയ്യിലുള്ളവരാണെങ്കിൽ ബീറ്റർ വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോഴേക്ക് നന്നായിട്ട് മിക്സായിട്ട് കിട്ടും. അപ്പോൾ നല്ലപോലെ നമുക്ക് കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാര പൊടിച്ചതുകൊണ്ട് തന്നെ ഒരുപാട് സമയമെടുക്കില്ല. ഇപ്പോൾ നന്നായിട്ട് ഇത് മിക്സ് ആയിട്ടുണ്ട്, നല്ലൊരു ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കിതിനകത്തോട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഓയിൽ ഒഴിക്കുന്ന സമയത്ത് കാൽ കപ്പ് പ്ലസ് രണ്ട് ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. അളവുകൾ കൃത്യമായിട്ട് എടുക്കണം. അപ്പോൾ അതുകൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒരു മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി. അപ്പോഴേക്ക് നല്ല തിക്കായിട്ട് നമുക്കത് കിട്ടും. അപ്പോൾ നമ്മുടെ ആ ഒരു വെറ്റ് ഇൻഗ്രീഡിയൻറ്റും റെഡി ആയിട്ടുണ്ട്, ഡ്രൈ ഇൻഗ്രീഡിയൻറ്റും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്യണം. അതിന് മുമ്പായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് കേക്ക് ടിൻ ഒന്ന് ഓയിലൊക്കെ ബ്രഷ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനിതിലേക്ക് ബട്ടർ പേപ്പർ ഒന്നും വെക്കുന്നില്ല, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഉപയോഗിച്ചോളൂ. അപ്പോൾ ഇല്ലെങ്കിൽ ഞാൻ ഈ ചെയ്യുന്ന പോലെ ചെയ്താൽ മതി. ഒരു ടീസ്പൂൺ ഓയിൽ സൺഫ്ലവർ ഓയിൽ ആണ് എടുത്തിട്ടില്ല, അത് നന്നായിട്ട് നമുക്ക് സൈഡിലും അടിയിലൊക്കെ ആയിട്ടൊന്ന് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഓയിൽ ഒഴിക്കുന്ന സമയത്ത് ഒരുപാട് കൂടി പോകാനും പാടില്ല, അപ്പോൾ ഭയങ്കര ക്രിസ്പി ആയിട്ട് കിട്ടും സൈഡൊക്കെ. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് മൈദപ്പൊടിയാണ് കേട്ടോ. അത് കുറച്ച് കയ്യിൽ ഇങ്ങനെ എടുത്തിട്ട് മൊത്തമായിട്ടൊന്ന് തട്ടിക്കൊടുക്കുക. ഒന്ന് ഇതുപോലെ ഒന്ന് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ആ എണ്ണ തേച്ചെടുത്തൊക്കെ ഈ മൈദ നന്നായിട്ട് ഒട്ടിപ്പിടിക്കും. ഓവറായിട്ട് മൈദ ബാക്കിയുണ്ടെങ്കിൽ അത് മുഴുവനൊന്ന് തട്ടി കളഞ്ഞു കൊടുക്കണം. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മുട്ട അടിച്ചതിനകത്തോട്ട് നമുക്ക് മൈദ ചേർത്ത് കൊടുക്കാം. നമ്മൾ മൈദയും ബേക്കിംഗ് പൗഡറൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുക. മുഴുവൻ ഒരുമിച്ച് ചേർക്കരുത്, രണ്ടോ മൂന്നോ ബാച്ചായിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ഞാൻ കുറച്ച് സ്പീഡിൽ കാണിക്കുന്നതേ ഉള്ളൂ, സ്പീഡിൽ ചെയ്യേണ്ട, പതിയെ ചെയ്താൽ മതി. അപ്പോൾ ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ ആദ്യത്തെ ബാച്ച് നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം വേണം നമ്മൾ അടുത്ത ബാച്ച് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മളിത് അടുത്തതൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ മൈദ തീരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നിങ്ങൾക്ക് അഥവാ ഒരുപാട് തിക്കാണ് ബാറ്റർ എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ സ്പൂണ് പാല് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസി നമുക്ക് വേണ്ടത്. അപ്പോൾ ഇനി വേറൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർക്കുന്നുണ്ട്. നല്ല ഡാർക്കായിട്ടുള്ള കൊക്കോ പൗഡർ തന്നെ എടുക്കാൻ നോക്കുക. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു കേക്കിൻ്റെ ബാറ്ററിൽ നിന്ന് ഒരു പകുതിയോളം നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. കറക്റ്റ് അളവൊന്നും വേണ്ട, ഏകദേശം ഒരു പകുതി അത്രയും മതി. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ കുറച്ച് ടൈറ്റായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുക്കേണ്ടി വരും. അപ്പം ഞാൻ ആദ്യം ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ എന്തായാലും അത് മതിയായിട്ടില്ല, നമുക്ക് കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂണും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കറക്റ്റ് നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ആ ഒരു കേക്കിൻ്റെ ബാറ്റർ ഉണ്ടല്ലോ, ഒരുപാട് ഒഴുകാത്ത രീതിയിലുള്ള ആ ഒരു ബാറ്റർ, അത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ രണ്ട് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടോ, ചോക്ലേറ്റും വാനിലയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചെയ്ത് തുടങ്ങാം. അപ്പോൾ നമ്മുടെ നേരത്തെ കേക്ക് ടിന് നമ്മൾ എടുക്കുക. അതിൻ്റെ ആദ്യം നമ്മൾ ഒഴിക്കേണ്ടത് വാനിലേൻ്റെ ആ ഒരു മിക്സാണ്. അത് കുറച്ച് കൂടുതൽ നമ്മൾ രണ്ട് വട്ടമായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, രണ്ട് സ്പൂണിൽ.
അതിനുശേഷം അതിൻ്റെ നടുക്കായിട്ട് ഒരു ടീസ്പൂൺ നിറയെ ചോക്ലേറ്റിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുക. നമ്മളിത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയൊന്നും വേണ്ട, കറക്റ്റ് നടുക്കായിട്ട് ഇങ്ങനെ ഓരോ തവിയായിട്ട് മാറി മാറി ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ചോക്ലേറ്റ് വനില, ചോക്ലേറ്റ് വനില, അങ്ങനെ നമ്മളിത് തീരണ വരെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ചോക്ലേറ്റ് നിങ്ങൾ കുറച്ചേ ഉണ്ടാക്കിയതുള്ളൂ എങ്കിൽ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി, കൂടുതൽ വനില ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മളിത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കായിട്ട് ഒഴിച്ച് ലാസ്റ്റത്തെ സെറ്റും കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ചെറുതായിട്ടൊന്ന് ഡിസൈൻ വരാൻ വേണ്ടിയിട്ട് 4 സൈഡിൽ നിന്നൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആയി വരുന്ന സമയത്ത് ഒരു ഭംഗി ഉണ്ടാവും. അപ്പോൾ ഇനി നമുക്കിതൊന്ന് തട്ടിക്കൊടുക്കാം, ജസ്റ്റ് ഒന്ന് രണ്ടോ തവണ അത്രയും തട്ടിയെടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്കിത് ബേക്ക് ചെയ്യാം. ഞാൻ ഓൾറെഡി ഒരു 10 മിനിറ്റ് ഒരു പാൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ. ഇനി നമുക്കിതിനകത്തോട്ട് കേക്കിൻ്റെ ടിൻ ഇറക്കി വെച്ച് കൊടുക്കാം. നല്ല ചൂടുണ്ടാവും, ശ്രദ്ധിച്ചിട്ട് വേണം ഇറക്കി വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് എനിക്ക് ഏകദേശം ഒരു 35 മിനിറ്റ് ആണ് ബേക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളത്. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം വെക്കാം, ഏറ്റവും ലോ ഫ്ലെയിമിലല്ല, മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 35 മിനിറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന പാത്രത്തിനനുസരിച്ച് അത് വ്യത്യാസം വരാം കേട്ടോ. അപ്പോൾ നമ്മളൊരു ഫോർക്ക് വെച്ചൊന്ന് കുത്തി നോക്കിയാൽ മതി. ഞാൻ 7 ഇഞ്ചിൻ്റെ പാനിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പം നല്ല പോലെ ചൂടാറിയതിന് ശേഷം വേണം നമ്മളിത് കട്ട് ചെയ്യാൻ, അപ്പോഴേ കറക്റ്റ് ഫ്ലേവർ കിട്ടുള്ളൂ നമുക്ക്, ഇല്ലെങ്കിൽ ആ ഒരു ബേക്കിംഗ് പൗഡറിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് വരും. നന്നായിട്ട് ചൂടാറിയിട്ടാണ് ഞാനിപ്പോൾ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.